ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോ ഗെയിമർ മലയാളം. ആൻഡ്രോ ഗെയിമർ മലയാളത്തിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞുതരാൻ പോകുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇന്നലെ രാത്രി എനിക്കൊരു മെസ്സേജ് വന്നു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ, അതായത് അവൻ്റെ ഫ്രണ്ടിന്റെ ഒരു അക്കൗണ്ട് ബാൻ ആയിപ്പോയി. വി പി എൻ യൂസ് ചെയ്തപ്പോഴാണ് ബാൻ ആയത്. പക്ഷെ നമ്മളെല്ലാവരും വിചാരിച്ചു, ഞാനടക്കം വരെ ആൾക്കാർ വിചാരിച്ചത് അവൻ പബ്ജിയിൽ വി പി എൻ കണക്ട് ചെയ്ത് ഗെയിം കളിച്ച് കാണുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് പോവുക, പിന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നറിയാം, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. സോ എന്താണ് സംഭവിച്ചതെന്നല്ലേ, നമ്മുടെ റഷ്യയിൽ ഒരു വി പി എൻ ട്രിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ പലരും അറിഞ്ഞു കാണും, റഷ്യയിൽ ഒരു വി പി എൻ ട്രിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വി പി എൻ ട്രിക്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ മച്ചൻ ഹോട്ട്സ്പോട്ട് ഷീൽഡ് യൂസ് ചെയ്ത് വി പി എൻ കണക്ട് ചെയ്തു. വി പി എൻ കണക്ട് ചെയ്തതിന് ശേഷം സംഭവമൊക്കെ കളക്ട് ചെയ്തു. കളക്ട് ചെയ്തതിന് ശേഷം വി പി എൻ ക്ലോസ് ചെയ്തു, പിന്നെ ആപ്പിൻ്റെ ഇത് ഫോർ സ്റ്റോപ്പ് ചെയ്തു, എല്ലാം ചെയ്തു. ഒക്കെ കഴിഞ്ഞ് വി പി എൻ ഒക്കെ ഡിസ്കണക്ട് ചെയ്ത് ഗെയിമൊന്നും കളിച്ചില്ല കേട്ടോ, ജസ്റ്റ് ഓപ്പൺ ചെയ്തു, അപ്പം തന്നെ കളക്ട് ചെയ്തു, അപ്പം തന്നെ എക്സിറ്റ് ചെയ്തു. എന്നിട്ട് എല്ലാം ഫോർ സ്റ്റോപ്പ് ക്ലിയർ കാര്യങ്ങളൊക്കെ ചെയ്തു, ആ ആപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. എന്നിട്ട് വി പി എൻ ഇല്ലാതെ പബ്ജി ഓപ്പൺ ചെയ്തപ്പം പബ്ജി ഓപ്പൺ ആവുന്നില്ല. അങ്ങനെ അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് പബ്ജിയുടെ മെസ്സേജ് വരുന്നത്, അക്കൗണ്ട് ബാനായി, 2029 ഇവർക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഞാൻ ആദ്യം കുറച്ച് ഓഡിയോസ് കേൾപ്പിച്ചുതരാം, ആ ഒരു വീഡിയോ വിഷ്വൽ കാണിച്ചുതരാം, ഒക്കെ കാണിച്ചുതരാം. അതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവരോടും അസന്തോഷം അറിയിച്ചു കൊള്ളുകയാണ്. എൻ്റെ അക്കൗണ്ട് പോയിരിക്കുന്നു. ഇനി മേലാക്കാരും വി പി എൻ യൂസ് ചെയ്യാതിരിക്കാൻ, എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തൊക്കെയൊക്കെ ഞാൻ ക്ലിക്ക് ചെയ്ത് അവസാനം ഒരു പറഞ്ഞ് താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺവെർസേഷൻ എൻഡ് ചെയ്ത്, പിന്നെ എന്താ വെച്ചിട്ടും റീപ്ലൈ ഇല്ല, അക്കൗണ്ട് പോയി വന്നു. എനിക്കിന്നിപ്പോൾ ഫേസ്ബുക്കിനൊക്കെ കണക്ട് ചെയ്ത് വേറെ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിരുവാ. ഏതോ ഞാൻ മാച്ച് കളിച്ചിട്ടില്ല, ഞാൻ മാച്ച് ഒന്നും കളിച്ചിട്ടില്ല. ഞാനിത് ജസ്റ്റ് ഈ ആപ്പ് ഒന്ന് ഓണാക്കി റഷ്യ കണക്ട് ചെയ്ത് നേരെ ലോഗിൻ ചെയ്ത്, അതായത് പബ്ജി ഓപ്പൺ ആക്കി ആ ലോഗിൻ റിവാർഡ് കളക്ട് ചെയ്ത്, പിന്നെ നേരെ ഞാൻ ക്ലോസ് ചെയ്ത് പബ്ജി ക്ലോസ് ചെയ്ത് ഈ ആപ്പും ഇത് കണക്ട് ചെയ്ത് ഡിസ്കണക്ട് ചെയ്ത് ആപ്പ് ഞാൻ ആപ്പ് ഇൻഫോയിൽ പോയി ഫോർ സ്റ്റോപ്പ് എന്ന ഈ ഓപ്ഷൻ അടക്കം നോക്കി. എന്നിട്ട് പിന്നെ ഞാൻ റീസെൻ്റ് ആപ്സിൽ നിന്ന് പബ്ജിയും ഒക്കെ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ പബ്ജി ഓണാക്കി, പിന്നെ ഓണാക്കി നോക്കുമ്പോൾ വരുന്നില്ല. പിന്നെ അങ്ങനെ ഇത് കാണിക്കാം. ആരും ഇനി വി പി എൻ ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ പരമാവധിട്ടാ, ഞാനേ പെട്ടു. നിങ്ങളിപ്പോൾ കേട്ട ഓഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബ്രോ ബാൻ കിട്ടിയ അക്കൗണ്ട് ബാനായ ബ്രോ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും വി പി എൻ യൂസ് ചെയ്യുമ്പം നമ്മൾ വിചാരിക്കും അക്കൗണ്ട് ബാനായില്ല. എനിക്കറിയാം ഇപ്പം തന്നെ നിങ്ങൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഞാൻ എത്ര പ്രാവശ്യം വി പി എൻ യൂസ് ചെയ്തു, ഞാൻ റഷ്യേൻ്റെ വി പി എൻ യൂസ് ചെയ്തല്ലോ, എനിക്ക് ബാൻ കിട്ടിയില്ലല്ലോ. അങ്ങനെ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും. ഇത് ഞാൻ പറയാൻ കാരണം, ഞാൻ ഇന്നലെ രാത്രി ഈ കാര്യം കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തപ്പം അടിയിൽ വന്ന കമൻസുകളും, അതുപോലെ നമ്മൾ എം ടി പിന്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളും ഇതാണ്, ഞാൻ വി പി എൻ യൂസ് ചെയ്യാറുണ്ട്, എനിക്ക് ബാൻ കിട്ടിയിട്ടില്ല എന്ന്. അതുപോലെ ഉപയോഗിച്ച ഒരാളാണ് നമ്മുടെ ഈ സുഹൃത്തും. പക്ഷെ ആ സുഹൃത്തിന് ഇപ്പം ബാൻ കിട്ടി. 80% ആൾക്കാരും ബാൻ കിട്ടാതെ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ആ 20%, ബാക്കിയുള്ള 100-ൽ 20% ആൾക്കാരിൽ ഒരാൾ നിങ്ങളായി കഴിഞ്ഞാൽ, ചിലവർക്ക് പബ്ജി അക്കൗണ്ട് എന്ന് പറയുന്നത് അത്രയും വിലപിടിപ്പുള്ള അക്കൗണ്ടാണ്. കാരണം ഒരു അക്കൗണ്ട് കളിച്ച് ഒരു 50 ലെവലിൻ്റെ മുകളിലേക്കൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് ബാനായി പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. കാരണം ഈ നമ്മുടെ സുഹൃത്ത് റോയൽ പാസ് വാങ്ങിയിട്ടില്ല എന്നത് സത്യമാണ്. പക്ഷേ കുറേ ഗൺ സ്കിൻസ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ടൈം ട്രാവലറിൻ്റെ ആ സെറ്റ് ക്രേറ്റ് തുറന്ന് കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ്. സോ ആ ഒരു അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല എത്രത്തോളം ഒരാൾക്ക് വിഷമം ഉണ്ടാകും. നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സുഹൃത്ത് കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് പബ്ജീനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, അവൻ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി. പക്ഷെ അവർ ലാസ്റ്റ് താങ്ക്സ് ഒക്കെ പറഞ്ഞ് വിട്ടു എന്നാണ്, അല്ലാതെ അക്കൗണ്ട് എടുത്തിട്ടില്ല, തിരിച്ചു കൊടുത്തിട്ടില്ല. ഇതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുമ്പം അവർ വി പി എൻ വെച്ച് നമ്മൾ ചെറിയ ആൾട്രേഷൻസ് വരുത്തുകയാണ്. വി പി എൻ എന്ന് പറഞ്ഞാൽ പ്രോക്സിയാണ്. പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ആൾട്രേഷൻസ് വരും. ആൾട്രേഷൻസ് വരുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പബ്ജി റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി എന്നതിന് ഉദാഹരണമാണ് ഇത്.
ഞാൻ സീസൺ 8 തുടങ്ങുമ്പോൾ മുതലേ നിങ്ങൾ എല്ലാവരോടും സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി പി എൻ ട്രിക്സ് ഇപ്പോഴും നിങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. വരാം ഇപ്പോഴും ഇന്നും ഇന്നലെയായിട്ട് രണ്ട് വി പി എൻ ട്രിക്സ് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ ചാനൽ വഴി പരിചയപ്പെടുത്തായിരുന്നു, പക്ഷെ ഞാൻ ഇതുവരെ അത് പരിചയപ്പെടുത്താത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ബാൻ ഇഷ്യൂസ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞാൽ വി പി എൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്വന്തം റിസ്കിൽ യൂസ് ചെയ്യുക. അക്കൗണ്ട് പോയാൽ പോയതാണ്, കിട്ടില്ല 10 വർഷത്തേക്ക്. സോ ചിലവർക്ക് പോയാൽ പോയിക്കോട്ടെ എന്നുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാം. അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അല്ലാത്തവരുടെ കാര്യം നിങ്ങൾ വി പി എൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം കാണിച്ചാലും, ജൂലൈ 15 വരെ പബ്ജി ഒഫീഷ്യലിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഞാനിപ്പം കാണിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കയറി നോക്കാം. വി പി എൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്സ് യൂസ് ചെയ്ത് ബാൻ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റാണ്. തേർഡ് പാർട്ടി ആപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ പബ്ജി സെർവറിൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തുന്നതോ അല്ലെങ്കിൽ പബ്ജിയുടെ ഗ്രാഫിക്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫ്രെയിം റേറ്റ് ഇതിലൊക്കെ മാറ്റം വരുത്തുന്നതിനാ തേർഡ് പാർട്ടി ആപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ അന്ന് പരിചയപ്പെടുത്തിയ യു സിയുടെ ആപ്പ് അതുപോലത്തെ ആപ്സൊന്നും തേർഡ് പാർട്ടി ആപ്സ് അല്ല ഫോർ പബ്ജി. മനസ്സിലായോ? അപ്പോൾ അത് കുറേ പേര് ചോദിച്ചു, അതുകൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ സൂക്ഷിക്കുക നിങ്ങളെല്ലാവരും ബാൻ കിട്ടാതെ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കയറി നോക്കുക. അതിൽ ലിസ്റ്റ് ഓഫ് ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്, ആർക്കൊക്കെ ബാൻ കിട്ടി എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൈസ് നിങ്ങൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നലത്തെ തന്നെയാണ്, ആരും ഫേക്ക് ആവുമെന്ന് വിചാരിക്കേണ്ട. പിന്നെ എല്ലാവർക്കും കിട്ടണം എന്നില്ല, ഞാൻ വീണ്ടും പറഞ്ഞു, 80% പേരും കിട്ടാൻ സാധ്യത ഇല്ലാതെ വരുന്ന ഒരു കാര്യമാണ്. കാരണം അവർ ഫുള്ളായിട്ട് ഫ്ലറിഷായി വരുന്നതേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഹാക്കർമാരെ കുറിച്ചാണ്. ഹാക്കർമാരുടെ അഭിപ്രായത്തിൽ വരുന്ന ഒരു റിപ്പോർട്ടുണ്ട്, അതായത് സീസണായിട്ട് ഹാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും മനസ്സിലായിട്ടില്ല, പക്ഷെ അവർ പറയുന്നു സീസണായിട്ട് ഹാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടിയ ഒരു ഹാക്കറിൻ്റെ ക്ലിപ്പാണ്. അപ്പോൾ എന്താ ഒരു കാര്യം ഞാൻ പറയുന്നു പറഞ്ഞാൽ, അവർ പറയുന്നു സീസൺ 8 ഹാക്ക് ചെയ്യാൻ എളുപ്പമാണ്, MTP സെക്യൂരിറ്റി വരുന്നുണ്ടെന്ന് പബ്ജി പറയുന്നു, അത് പതുക്കെ പതുക്കെ റിലീസായി വരുന്നു എന്ന് പബ്ജി പറയുന്നു. പക്ഷേ ഹാക്കർമാർ പറയുന്നു ഞങ്ങളെ ഒരിക്കലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പബ്ജിക്ക് ഞങ്ങളെ ബാൻ ചെയ്യാൻ പറ്റില്ല എന്ന്. എന്ത് സംഭവിക്കുന്നറിയില്ല, പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. പബ്ജി ചെയ്യുന്നത് ശരിയാണോ? അവർ വി പി എനും കാര്യങ്ങളും ഒക്കെ ബാൻ ചെയ്യുന്നു, പക്ഷേ ഹാക്കർമാരെ അവർക്ക് ബാൻ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക വി പി എൻ യൂസ് ചെയ്യാതിരിക്കാൻ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് പോവുക. പുതിയൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.